ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെയ്യുന്ന ഒരു വെറൈറ്റി വീഡിയോ ആണ്. കാരണം വേറെ ഒന്നുമില്ല, നമ്മൾ ഓൾറെഡി നമ്മളിവിടെ സൈഡ് ടേബിൾ ചെയ്തിട്ട് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരുന്നതാണ്. ഇവിടെ ആറടി കൂട്ട് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് സൈഡ് ടേബിൾ വെച്ചിട്ട് ചെയ്യാൻ ഉദ്ദേശിച്ചിരുന്നതാണ്. പക്ഷേ ഈ സ്പേസ് കാര്യങ്ങളില്ലാത്തത് കൊണ്ട് നമുക്ക് ആറടി കൂട്ട് സൈഡ് ഭിത്തിയോട് ചേർത്തിട്ടതിന് ശേഷം അവിടെ വരുന്ന സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം ഫിക്സ് ചെയ്ത് പോയതുകൊണ്ട് നമുക്ക് ഈ രീതിയിൽ നമുക്കൊരു ഐഡിയ പരമായിട്ട് നമുക്ക് എങ്ങനെ ചെയ്ത് ഡീറ്റെയിൽസ് വീഡിയോയാണ് നമ്മളിന്ന് നോക്കുന്നത്. നിങ്ങൾ കാണുന്ന പോലെ തന്നെ നമ്മുടെ ഈ ഏരിയയിൽ നമ്മുടെ എൻട്രൻസ് സ്വിച്ചിലേക്കാണ് കയറി വരുന്നത്. നമ്മുടെ റൂമിൻ്റെ എൻട്രൻസിലേക്ക് കയറി വരുന്ന സ്വിച്ച് ബോർഡാണ് ഈ കാണുന്നത്. രണ്ട് ടു വേ സ്വിച്ച്, അതായത് ലൈറ്റും ഫാനും വരുന്നു. അത് 130 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. അതിൻ്റെ ടു വേ കൺട്രോളിങ്ങും എസിയുടെ സ്വിച്ചും മാസ്റ്റർ സ്വിച്ചും കാര്യങ്ങളെല്ലാം വരുന്നത് ഈ ബെഡിലാണ്, ബെഡിൻ്റെ ബെഡ് സ്വിച്ചിലാണ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ നമുക്ക് ജനൽ വന്നതുകൊണ്ട് നമുക്ക് അവിടെ സൈഡ് ടേബിൾ ഇട്ടിട്ട് അതിൻ്റെ മുകളിൽ നമുക്ക് സ്വിച്ച് ബോർഡ് കൊടുക്കാൻ സാധിക്കില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്തു, നമ്മൾ ആ സ്വിച്ച് ബോർഡ് നമ്മൾ ഈ പറയുന്ന ഈ സൈഡിലേക്കാണ് കൊടുത്തിരിക്കുന്നത്. അത് നമ്മൾ കൊടുത്തിരിക്കുന്ന ഹൈറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 70 സെൻറ്റിമീറ്റർ ഹൈറ്റിലാണ് കൊടുത്തിരിക്കുന്നത്. 70 സെൻറ്റിമീറ്റർ ഹൈറ്റാണ് നമ്മൾ കൊടുത്തതെങ്കിൽ കൂടിയും അവർ ഡിസൈൻ ചെയ്ത സമയത്ത്, നമ്മുടെ ബെഡ് ഡിസൈൻ ചെയ്യുന്ന സമയത്ത് ഈ മോഡൽ വേണമെന്ന് അവർ പറയുകയും ചെയ്തു. അതായത് മുകളിലേക്ക് വേണം എന്ന് പറഞ്ഞ സമയത്ത് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഓപ്ഷനാണ്. അവിടെ ഒരു ഡിസൈനിങ് ആണ് കൊടുത്തു, അതായത് നമ്മുടെ ഈ പറയുന്ന രീതിയിൽ കാർപ്പൻറ്റേഴ്സ് കാര്യങ്ങളെല്ലാം ആ ബെഡിൻ്റെ ഏരിയയിൽ നല്ല രീതിയിലൊരു ഡിസൈനിങ് കൊടുത്തു. അതിൻ്റെ സ്വിച്ച് ബോർഡ് കാര്യങ്ങളെല്ലാം അതിൻ്റെ അകത്തേക്ക് ഉൾക്കൊള്ളിച്ചു. അപ്പോൾ അതിൻ്റെ അകത്ത് വെറൈറ്റി ഒരു കളറും കൂടി കൊടുത്തിട്ടുണ്ടെങ്കിൽ, പറ്റുമെങ്കിൽ നമുക്കൊരു എൽ ഇ ഡി സ്ട്രിപ്പ് അതിൻ്റെ അകത്തു കൂടി കൊടുക്കുകയാണെങ്കിൽ വളരെ നീറ്റായിട്ട് അടിപൊളിയായിട്ട് നമുക്കൊരു ബെഡിൻ്റെ ഏരിയ നല്ല നീറ്റായിട്ട് ചെയ്തെടുക്കാൻ സാധിച്ചു. അതുപോലെ തന്നെ നമ്മൾ ബെഡ് സ്വിച്ചിൽ കൊടുത്തിരിക്കുന്ന കളർ, ബെഡിൻ്റെ ഏരിയയിൽ കൊടുത്തിരിക്കുന്ന കളർ നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. 4 ഭിത്തി എല്ലാം അതേപോലെ ബെഡിൻ്റെ ഏരിയ മാത്രം സെപ്പറേറ്റ് കൊടുത്തു. പിന്നെ നമ്മൾ അറ്റാച്ച്ഡ് ബാത്റൂമും കൊടുത്തിട്ടുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം 6 അടി വരുന്ന രീതിയിലുള്ള ബാത്റൂമാണ്. ഫസ്റ്റ് വാഷ് ബേസൺ, സെക്കൻഡ് ക്ലോസറ്റിൻ്റെ ഏരിയ, അങ്ങേയറ്റത്തും കുളിക്കുന്ന ഏരിയ. ഈ രീതിയിൽ ബാത്റൂം സെറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമം. പിന്നെ നമ്മൾ കയറി വരുന്ന സ്ഥലത്ത് കണ്ട എൻട്രൻസിൻ്റെ അവിടെ തന്നെ നമ്മൾ കബോർഡിന് വേണ്ടിയിട്ട് സെപ്പറേറ്റഡ് ഏരിയ കൊടുത്തു. നിങ്ങൾ ഈ ഏരിയ ഒന്ന് കണ്ടത് മനസ്സിലാക്കിയിരിക്കുന്ന നല്ലതാണ്. ഈ ഏരിയയിൽ കണ്ട് അപ്പുറത്തേക്ക് നമ്മൾ കബോർഡ് സിസ്റ്റം കൊടുത്തതിൻ്റെ കൂടെ ഒരു പോർഷൻ കൂടി ചെയ്തിരിക്കുന്നതാണോ. ഇവിടെ വേണമെങ്കിൽ നമുക്ക് കമ്പ്യൂട്ടറോ കാര്യങ്ങളൊക്കെ വെച്ച് പിള്ളേർക്ക് പഠിക്കുന്നതിനോ ചെറിയ റൂമാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തുകൊണ്ട് നല്ല ഡിസൈനായിട്ട് ഐഡിയ പരമായിട്ട് ചെയ്യാൻ സാധിച്ചാൽ നമുക്ക് അടിപൊളിയായിട്ട് അവിടെ സിസ്റ്റം കാര്യങ്ങൾ വെച്ചോ അല്ലെങ്കിൽ ലാപ്ടോപ്പ് വെച്ച് ചെയ്യുന്നതിനോ എന്തെങ്കിലും വർക്കോ ആയിട്ട് കാര്യങ്ങൾക്ക് ബന്ധപ്പെട്ട കാര്യങ്ങളാണെങ്കിൽ, സ്റ്റഡി ആണെങ്കിലും നമുക്ക് ഈ ഏരിയയിൽ കുറച്ച് ഷെൽഫും കൂടി ക്രിയേറ്റ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു സ്റ്റഡി ഏരിയയും കൂടി നമുക്ക് ആ ഏരിയയിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാൻ സാധിക്കും. അത് കൂടാതെ തന്നെ നമുക്ക് കബോർഡിൻ്റേതായ എല്ലാ ഉപയോഗവും നടക്കുകയും ചെയ്യും. കബോർഡ് കാര്യങ്ങളെല്ലാം തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ ചെയ്തിരിക്കുന്നത്. 50 സെൻറ്റിമീറ്റർ ഉള്ളളവ് വരുന്ന രീതിയിലുള്ള കബോർഡും അതുപോലെ തന്നെ 6 അടി വരുന്ന കട്ടിലുമാണ് കൊടുത്തിരിക്കുന്നത്. കിങ് സൈസാണ് കൊടുത്തിരിക്കുന്നത്. അതുകൂടാതെ അറ്റാച്ച്ഡ് ബാത്റൂമും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ചെറിയ റൂമാണെങ്കിൽ കൂടിയും നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ ഐഡിയപരമായിട്ട് നമ്മൾ ചിന്തിച്ചാൽ കാര്യങ്ങൾ വളരെ നീറ്റായിട്ട് നമുക്ക് ചെറിയ റൂമിൽ പറയുന്ന എല്ലാ കാര്യങ്ങളും, നമുക്ക് വേണ്ട സൗകര്യങ്ങളെല്ലാം നമ്മുടെ ഉൾപ്പെടുത്തിക്കൊണ്ട് വളരെ സിമ്പിളായിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ സാധിക്കും. അന്ന് നമുക്ക് ഈ പറഞ്ഞ രീതിയിൽ 6 അടി കട്ടില്, അതായത് ഇന്നത്തെ കാലത്ത് ആവശ്യമാണ്. അതുകൊണ്ട് നമുക്ക് അതിൻ്റെ കോംപ്രമൈസ് ചെയ്യേണ്ട കാര്യമില്ല. 6 അടി വരുന്ന കട്ടിലും നമുക്ക് ബെഡും യൂസ് ചെയ്യാൻ സാധിക്കും. ബാക്കി എല്ലാ സൗകര്യങ്ങളോട് കൂടി ചെറിയ ബെഡ്റൂം ആണെങ്കിൽ കൂടി നമുക്ക് നല്ല രീതിയിൽ യൂസ് ചെയ്യാനും സാധിക്കും. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നിങ്ങൾക്ക് ഈ ഐഡിയ പിടികിട്ടി കാണുമെന്ന് വിചാരിക്കുന്നു, നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. അതുകൊണ്ട് ഞാൻ തീർച്ചയായിട്ടും ഇത് ഷെയർ ചെയ്ത്, അതുകൊണ്ട് തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മടിക്കരുത്, ഷെയർ ചെയ്യാനും മടിക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മടിക്കരുത്. എനിക്ക് തോന്നുന്നു കൂടുതൽ ആളും കാണുന്നതുകൊണ്ട് എല്ലാവരും തന്നെ എനിക്ക് തോന്നുന്നു കാണുന്ന ആളുകൾ സബ്സ്ക്രൈബ് ചെയ്യില്ല എന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ലൈക്ക് ചെയ്ത് ഞാൻ ചോദിച്ചു വാങ്ങിക്കുകയാണെങ്കിൽ എങ്ങനെയായാലും പ്രശ്നമില്ല. നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, എന്നാൽ മാത്രമേ ഇത് ഉപകാരപ്പെടുന്ന ആളുകളിലേക്ക് എത്തിച്ചേരുള്ളൂ. തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബും ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അടുത്ത വീഡിയോയിൽ കാണുന്നവരെ, ഓക്കെ ഓക്കെ. Thank you.